നിങ്ങളെ ആരൊക്കെ താഴ്ത്താൻ നോക്കിയാലും ദൈവം നിങ്ങളെ താഴ്ത്തുന്നില്ലെങ്കിൽ നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും. നിങ്ങൾ ഉയർത്തപ്പെടുവാൻ മാനിക്കപ്പെടുവാൻ ഒരു സാധ്യതയില്ലാത്ത, മാനുഷികമായിട്ട് ഒരു സാധ്യതയില്ലാത്ത വ്യക്തിയാണെങ്കിലും ദൈവം നിങ്ങളെ ഉയർത്തും എന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ ഉയർത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം, യഹോവേ നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു, നീ എൻ്റെ സങ്കേതമാകുന്നു. 91-ാം സങ്കീർത്തനത്തിലെ 9-ാമത്തെ വാക്യമാണ്, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു, ദൈവമായ കർത്താവ്, അത്യുന്നതനായ ദൈവം എൻ്റെ സങ്കേതമാകുമ്പോൾ ഞാൻ താഴ്ച പ്രാപിക്കില്ല. അവൻ ഉന്നതനല്ലേ? ദൈവം സിംഹാസനത്തിലിരിക്കുന്നവനാണ്. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇന്ന് ഞാനായിരിക്കുന്ന താഴ്ചയിൽ ഇറങ്ങി വന്നാൽ ഞാൻ ഉയർന്നു തന്നെ ഇരിക്കുന്നു. ഉന്നതനായവൻ, അത്യുന്നതനായവൻ എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ താഴ്ചയിലല്ലിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ഏത് ലോകപരമായി മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ ഏറ്റവും അധപ്പതിച്ച നിലവാരത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നു പറഞ്ഞാലും നിങ്ങൾ നിരാശപ്പെടേണ്ട, പേടിക്കേണ്ട. കാരണം ഏറ്റവും ഉന്നതനായവൻ നിങ്ങളുടെ കൂടെ വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 27-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറഞ്ഞൊരു വാക്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. എല്ലാവരും കൈവിടുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളെ ധൈര്യപ്പെടുത്തേണ്ടവരും പ്രൊമോട്ട് ചെയ്യേണ്ടവരും പ്രോത്സാഹിപ്പിക്കേണ്ടവരൊക്കെ കൈമലർത്തി കാണിച്ച് മാറിപ്പോയാലും, കണ്ടില്ലെന്ന് നടിച്ച് നടന്നാലും, ആരും ഒരു വാക്ക് ആശ്വസിപ്പിക്കാനില്ലെങ്കിലും, അതുകൊണ്ട് നിങ്ങൾ തകരില്ല. ദാവീദ് പറയുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിടത്തും പരാജയപ്പെടുകയില്ല. എന്നെ നോക്കാൻ ദൈവമുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട്. ഞാൻ പറയാം, ഉയർത്തപ്പെട്ട ദൈവത്തിൻ്റെ ഭക്തന്മാരെല്ലാം നോക്കിക്കോ, അവരെല്ലാം ഒറ്റപ്പെട്ടവരായിരുന്നു. ഏതൊക്കെ മേഖലകളിൽ നിന്നും അവർ, ഒന്നുകിൽ എല്ലാവരുമായി ചേർന്ന് താമസിച്ചവരാണെങ്കിൽ ദൈവം അവരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, എന്നിട്ടേ ഉയർത്തിയിട്ടുള്ളൂ. അല്ല, സമൂഹം ഒറ്റപ്പെടുത്തിയ വ്യക്തികളാണെങ്കിൽ ദൈവം അവരെ സമയത്ത് ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഉയർച്ച ദൈവം ഒരു മനുഷ്യനെയും കയ്യിലേൽപ്പിച്ചിട്ടില്ല. നിങ്ങളെ മാനിക്കാനുള്ള പദ്ധതി ദൈവം ആരുടെയും കൈ കൊടുത്തിട്ടില്ല. അത് ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. അങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ, നിങ്ങളുടെ ഉയർച്ച ലോകത്തിൽ ഒരു മനുഷ്യനും കൊടുക്കാത്തതിന് കാരണം, അതിൻ്റെ സൂചന കൊടുക്കാത്തതിന് കാരണം, മനുഷ്യരെല്ലാം അസൂയക്കാരാണ്. തങ്ങളെക്കാൾ മുകളിലേക്ക് ആരും ഉയരരുന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ പേരും, പുറമെ പറയുന്നില്ലെങ്കിൽ. എന്നാൽ നിങ്ങളുടെ ഉയർച്ചയെ ദൈവം കണ്ടുവച്ച ഒരു ഹൈറ്റ് ഉണ്ട്. അതിലേക്ക് പോകുവാൻ ദൈവം തന്നെ ഹൃദയത്തിൽ പ്ലാൻ ചെയ്തു വെച്ച് തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. പക്ഷേ നമ്മൾ ദൈവത്തെ അവിശ്വസിക്കരുത്, സംശയിക്കരുത്. സാഹചര്യമെല്ലാം പ്രതികൂലമാണല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്, ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. സമയമാകുമ്പോൾ ദൈവം നിന്നെ പൊക്കും, സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. യഹോവയുടെ പക്ഷത്ത് തന്നെ നിൽക്കണം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യേശു ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു, മരിക്കാൻ സമർപ്പിച്ചു. ദൈവമോ അവനെ ഏറ്റവും ഉയർത്തി. സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാം മുഴങ്കാലും യേശുവിൻ്റെ മുമ്പിൽ മടങ്ങി. എല്ലാം നാവും യേശു മാത്രം കർത്താവ് നേറ്റു പറഞ്ഞു, പറയിപ്പിച്ചു ദൈവം. ആമേൻ. എന്തുകൊണ്ടാ? അവൻ തന്നെത്താൻ താഴ്ത്തി, ദൈവം ഉയർത്തി. ലോകത്തിനുമ്പാകെ ഒരു പക്ഷേ താഴ്ചയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, നിങ്ങൾ താഴില്ല, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. യോസേഫിൻ്റെ അനുഭവം നമുക്കറിയാം. അവൻ്റെ സഹോദരന്മാരാണ് അവനെ താഴ്ത്താനായിട്ട് നോക്കിയത്, അവനെ പൊട്ടക്കണക്ക് എറിഞ്ഞതും
കച്ചവടക്കാർക്ക് അടിമയായിട്ട് വിറ്റ് കളഞ്ഞു നോക്കാം. അവൻ്റെ സ്വന്തം സഹോദരങ്ങളാണ്. ചില കുടുംബങ്ങളിൽ അങ്ങനെയാണ്, സ്വന്തം സഹോദരങ്ങളാണ് നിങ്ങളുടെ താഴ്ച ആഗ്രഹിക്കുന്നത്, പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിലും നിരാശപ്പെടേണ്ട, തിരിച്ചൊന്നും പറയണ്ട. സമയമാകുമ്പോൾ അവർ വരും. ദൈവം നിങ്ങളെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ടെന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകണം. ആരും പറയണ്ട, അതിന് ആരും ദൂത് പറയണ്ട, നിങ്ങളെ ദൈവം ഉയർത്തുന്ന ഒരു ദിവസമുണ്ടെന്ന് യോസേഫ് സ്വപ്നം കണ്ടു. യോസേഫ് ഒടുവിൽ ഈജിപ്തിലെ മന്ത്രിയായി കഴിയുമ്പോൾ സഹോദരന്മാരെല്ലാം അവിടെ വന്നു. അപ്പം യോസേഫ് പറഞ്ഞൊരു വാക്കുണ്ട്, ഉൽപ്പത്തി പുസ്തകം 50:20 വാക്യം, സഹോദരന്മാരെ നിങ്ങൾ എനിക്ക് നേരെ ദോഷം നിരൂപിച്ചു വിചാരിച്ചു, പക്ഷേ ദൈവമോ ഇന്നുള്ളതുപോലെ അത് ബഹുജനത്തിന് ഗുണമാക്കി തീർത്തു. എന്നെ ഇവിടെ വിറ്റ് കളഞ്ഞതിൽ നിങ്ങൾ വിഷാദിക്കണ്ട. 45:4 നിങ്ങൾ എന്നെ ഇവിടെ വിറ്റ് 45:4 നിങ്ങൾ എന്നെ വിറ്റ് കളഞ്ഞതിൽ വിഷാദിക്കണ്ട, നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ മുൻകൂട്ടി അയച്ചതാകുന്നു. ഹല്ലേലൂയ. എന്താണ് ആ മനോഭാവം അല്ലേ? ദൈവമാണ് എന്നെ അയച്ചത്. അപ്പോൾ ഞാൻ പൊട്ടക്കിണറ്റിൽ പോയതും പോത്തിഫറിൻ്റെ വീട്ടിൽ അപമാനിക്കപ്പെട്ടതും കാരാഗ്രഹത്തിൽ കിടന്നതും കുറേ നാൾ എന്നെ ആരും അറിയാതിരുന്നതും എനിക്ക് ദർശനമുണ്ടായിട്ടും വെളിപ്പാടുണ്ടായിട്ടും അതൊന്നും ഗണിക്കപ്പെടേണ്ട സ്ഥലങ്ങൾ ഗണിക്കപ്പെടാതിരുന്നതൊക്കെ അപ്പോഴൊക്കെ ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ അംഗീകരിക്കാൻ ആരുമില്ലെങ്കിലും ദൈവം കൂടെ ഇല്ലെന്ന് ചിന്തിക്കണോ? ദൈവം കൂടെ ഉണ്ടല്ലോ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അത് സ്വർഗമാണ്. ഹല്ലേലൂയ. അവിടെയാ ദൈവസാന്നിധ്യം നാം അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. നിരാശപ്പെടരുത്, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. മോർദേക്കായെ താഴ്ത്താനായിട്ടാണ് ഹാമാൻ ഒരുപാട് പദ്ധതി ഉണ്ടാക്കിയത്, ഒരുപാട് പ്ലാൻ ചെയ്തു, അവരെ കഴിമരത്തിൽ കെട്ടിത്തൂക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവൻ മോർദേക്കായി പ്രാർത്ഥിക്കുന്ന മനുഷ്യനും ദൈവത്തെ വണങ്ങുന്നവനും ദൈവത്തെ മാത്രം നമസ്കരിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നവനായിരുന്നത് കൊണ്ട് ദൈവം തീരുമാനിച്ചു അവനെ ഏറ്റവും മാനിക്കുവാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഉയർച്ചയെ തടയുവാൻ ഒരു ശത്രുവിനും പറ്റത്തില്ല, ഒരു ആഭിചാരത്തിനും പറ്റത്തില്ല, ഒരു മന്ത്രവാദത്തിനും പറ്റത്തില്ല, ഒരു ശാപത്തിനും പറ്റുകയില്ല, ഒരു പ്രാക്കിനും പറ്റുകയില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ ഉയർച്ചയെ ഒരു അസൂയക്കാരൻ്റെ ദൃഷ്ടിക്കും തടയാൻ പറ്റില്ല. അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളും പറയണം അങ്ങനെ പറ്റില്ലെന്ന് തന്നെ. നിങ്ങൾ ഒരു രണ്ട് പ്രാവശ്യം പറഞ്ഞു, ഒരു അസൂയ ദൃഷ്ടിക്കും ഒരു അസൂയക്കാരനും എൻ്റെ ഉയർച്ചയെ, കാരണം ഞാൻ കൃത്രിമമായിട്ടോ കട്ടോ മോഷ്ടിച്ചോ ആളുകളെ കബളിപ്പിച്ചോ തെറ്റായ മാർഗത്തിലൂടെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ പാതകളിൽ ഞാൻ പ്രാർത്ഥിച്ച് ദൈവമുഖം അന്വേഷിക്കുക. എൻ്റെ ദൈവമാണ് എന്നെ ഉയർത്തുന്നത്, എൻ്റെ വിശ്വാസം അതാ. ഇത് അത് പറഞ്ഞ് നാം ദൈവത്തിൻ്റെ വഴിയിൽ നടന്നു, ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ 1 Petrus 5 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, 6-7 വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കണം. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിപ്പേൻ. തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തും. ആരൊക്കെ താഴ്ത്താൻ നോക്കിയാലും നടക്കില്ല, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കേ, നിങ്ങൾ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. അതിന് കാരണം അത്യുന്നതനായവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഏറ്റവും ഉന്നതനായവൻ നിങ്ങളുടെ പക്ഷത്തുണ്ട്. നിങ്ങൾ കുലുങ്ങാൻ സമ്മതിക്കില്ല, ദൈവം നിങ്ങളെ ഉറപ്പിക്കും. പ്രിയ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ ഏതൊക്കെ താഴ്ചയിൽ കിടക്കുന്നവരാണെങ്കിലും എൻ്റെ യേശു അപ്പച്ചൻ അവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നന്ദി. സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവൻ ഞങ്ങളോട് കൂടെ, ഞങ്ങൾ ഇന്ന് ആയിരിക്കുന്ന ഒറ്റപ്പെട്ട മേഖലയിൽ തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാൽ സ്തോത്രം. ഈ മക്കളെ കരം പിടിച്ച് ദൈവം ഉയർത്താൻ പോകുന്നതിനായ സ്തോത്രം. ആർക്കും തടുക്കാൻ കഴിയാത്ത കർത്താവെ ഒരു നന്മയും ഉയർച്ചയും ആവൻ മാന്യതയും ദൈവം കരുതി വച്ചതിനായ നന്ദി. എൻ്റെ മക്കളെ ദൈവം ശക്തമായി അനുഗ്രഹിച്ചു ഉപയോഗിക്കും. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ മേൽ കിടന്ന ശാപങ്ങളെല്ലാം മാറട്ടെ, എല്ലാ താഴ്ചകളും മാറട്ടെ. ദൈവിക ഉയർച്ചകൾ പടിപടിയായി യാക്കോബിൻ്റെ മേൽ ഉയർച്ചകൾ വന്നതുപോലെ മക്കളുടെ മേൽ ഉയർച്ച വരട്ടെ. ദാവീദിനെ അനുഗ്രഹിച്ചതുപോലെ ദൈവിക അനുഗ്രഹങ്ങൾ ഇവരുടെ മേൽ വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പൗലോസിനെ ഉപയോഗിച്ചതുപോലെ കർത്താവിന് വേണ്ടി ഇവന് പ്രയോജനപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ മക്കളെയും കുടുംബത്തെയും ഞാൻ അനുഗ്രഹിക്കുന്നു, ഉയർച്ച തന്നെ പ്രാപിക്കും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസത്തെയും പോലെ ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അത് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ പങ്കുവെക്കണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് ഡേ.